ഹായ് ഫ്രണ്ട്സ്, ജിംസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു റൈഡ് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ഞാൻ രാവിലെ തന്നെ റൈഡ് വന്നിട്ട് അവളെ റൈഡ് വന്നു കഴിഞ്ഞാൽ തളിപ്പറമ്പിലെ ഒടുവള്ളിത്തട്ട് എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഒടുവള്ളിത്തട്ടിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ പോകുന്നത് ശ്രീയണ്ടാവരത്ത് നിന്നും നടുവിൽ പോയി നടുവിൽ നിന്ന് ആലക്കോട് റോഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ എത്തിയത് ഒടുവള്ളിത്തട്ട് എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് 1.5 കിലോമീറ്റർ പോകുമ്പോഴാണ് നമ്മളെ ഒടുവള്ളിത്തട്ട് വ്യൂ പോയിൻ്റ്. ആ റൂട്ടിൽ തന്നെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് പോലെയുണ്ട്. അവിടെയാണ് കുറച്ച് ടീംസ്, TVS അപ്പാച്ചിയുടെ ടീംസാണ്. അവരെ വണ്ടിയൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഒടുവള്ളിത്തട്ടിൽ റെയ്ഡിന് വന്നതാണ് രാവിലെ തന്നെ. അപ്പോൾ അവിടെ അവരെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെന്തായാലും നേരെ ഒടുവള്ളിത്തട്ടിലേക്ക് പോകുന്നു. ഒടുവള്ളിത്തട്ടിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ പോയി നോക്കാം. ഭയങ്കര ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, യാത്രക്കാർ ഒരുപാടുണ്ട് രാവിലെ തന്നെ. എന്തായാലും നമുക്ക് ഒടുവള്ളിത്തട്ടിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് തളിപ്പറമ്പിൽ നിന്നും ആലക്കോടേക്ക് പോകുന്ന റോഡാണ്. ഇത് അടിപൊളി റോഡാണ്, നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഈ പോകുന്ന വഴിയിൽ തന്നെ റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ഒടുവള്ളിത്തട്ട് വ്യൂ പോയിൻ്റ്. നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാവരും അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ പരമാവധി രാവിലെ തന്നെ വന്നാൽ നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാം. 8 മണിക്ക് ശേഷം വന്നിട്ട് എത്ര വലിയ ഉപയോഗം ഉണ്ടാകുന്ന തോന്നുന്നില്ല. ഒരു 8 മണിക്ക് മുന്നേ നല്ല കാഴ്ചകളുണ്ടാകും. ചില ദിവസങ്ങളിൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞും കാര്യങ്ങളൊക്കെ ആയി. ശരിക്കും നമ്മൾ വണ്ടി മേഘത്തിൻ്റെ മുകളിലേക്ക് കൂടി ഓടിച്ചു പോകുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന നമ്മളെ ഒടുവള്ളിത്തട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം, ഇത് മെയിൻ റോഡിൽ തന്നെയുള്ള സ്ഥലമാണ്. തളിപ്പറമ്പ് നിന്ന് ആലക്കോട് പോകുന്ന റോഡിലാണ് റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ വരുമ്പോൾ നമ്മൾ 4:30 5 മണിക്ക് റൈഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ അമ്മ രാവിലെ 4:30 ചായയും ഒക്കെ ആയിരുന്നു. ആ വരുന്ന സമയത്ത് അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും നമ്മളെ കൂടെ വരണമെന്നൊക്കെ. അവരെയും കൂടി നമുക്ക് കൂട്ടാൻ പറ്റിയ പൊളിയായിരിക്കും, കാരണം റോഡ് സൈഡിൽ തന്നെയാണ്, എവിടെ നടക്കാനൊന്നുമില്ല. ആ വീട്ടിൽ വയസ്സായ ആൾക്കാരോ ഇങ്ങനെ കാണണം, നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ വരണമെന്ന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ നല്ല അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും. കാരണം റോഡ് സൈഡിൽ തന്നെ വെച്ച് വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി, എവിടെയും പുറത്തേക്ക് പോലും ഇറങ്ങണ്ട. ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു വ്യൂ ഒക്കെ കാണണ്ടെങ്കിൽ എന്തായാലും പറ്റുമ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് ആൾക്കാരെയും കൂട്ടിയിട്ടുണ്ട് വരണം. ഞാനിപ്പം എൻ്റെ കൂട്ടുകാരനെയും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും അടുത്തൊരാഴ്ച വീട്ടിലവരെയും കൂട്ടിയിട്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. കാരണം ഇവിടെ എങ്ങനെയുണ്ട്, ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ നല്ല ആൾക്കാരുണ്ടോ? രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴേ എത്തിയാൽ മതി, അതിൽ നേരത്തെ നിൽക്കണ്ട, ഈ സമയത്ത് എത്തിയാൽ മതി. അടിപൊളിയായിട്ടുള്ള കാഴ്ച നമുക്ക് എന്തായാലും കാണാം. വന്നാൽ നിങ്ങൾക്ക് മുതലോ ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഇനി ശരിക്കും സൂര്യൻ ഉദിച്ച് നല്ലൊരു ഇളം വെയിൽ നമ്മുടെ മേഘത്തേക്ക് അടിക്കുമ്പോൾ ആ സൂര്യൻ്റെ ഒരു പ്രകാശവും ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. ഫുള്ള് വൈഡാണ്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒടുവള്ളിത്തട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക.